ഹലോ ഗൈസ്, ഐ ഹോപ്പ് ആൾ ആർ ഫൈൻ. അപ്പോൾ ഇന്ന് നമുക്ക് വിൽഫ്രഡ് ക്യാമ്പൽ എഴുതിയിട്ടുള്ള ദ വിൻ്റർ ലേക്ക് എന്നുള്ള പോയത്തിനെ കുറിച്ച് നോക്കാം. വില്യം വിൽഫ്രഡ് ക്യാമ്പൽ, അദ്ദേഹം വന്നിട്ട് 1860 June 1 കാനഡയിലുള്ള ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് ഒരു കനേഡിയൻ പോയറ്റാണ്, സിവിൽ സർവൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. 1918 January 1 കാനഡയിലുള്ള ഒറ്റാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ലൈക്ക് ലിറിക്സ് ആൻഡ് അതർ പോയിൻസ്, ദ മദർ, ഹൗസ് ഓഫ് കോമൺ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ. ദ വിൻഡർ ലൈക്ക് എന്നുള്ള ഈ പോയത്തിൽ 6 stanzas ആണ് ഉള്ളത്. ഈച്ച് സ്റ്റാൻസയിലും 4 lines വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. AB AB എന്നുള്ള റൈമിംഗ് പാറ്റേൺ ആണ് അദ്ദേഹം ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പോയത്തിൻ്റെ തീം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്ത്, ഫിയർ, സാഡ്നെസ്, സോറോ, നെഗറ്റീവ് തോട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പോയറ്റ് പറയുന്നത്. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഈ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്താണ്. അദ്ദേഹം പറയാണ് ഈ ഡെത്ത് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെത്ത് എന്ന് പറഞ്ഞാലെന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയാണ് ഈ ഡെത്ത് എന്ന് പറയുന്ന സംഭവത്തിന് നേരം, കാലം, സമയം, സന്ദർഭം ഇങ്ങനെ ഒരു കാര്യങ്ങളുമില്ല, അത് ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ സ്റ്റാൻസയിൽ വിൻ്റർ ലേക്കിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വിൻ്റർ ലേക്ക് എന്നിട്ട് പേൾ വൈറ്റ് കളറിൽ നിൽക്കുകയാണെങ്കിൽ കൂടി അതിനെയും കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലെന്നാണ് പോയിറ്റ് പറയുന്നത്. പിന്നെ അദ്ദേഹം സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൻ്റർ ലേക്കിലേക്ക് സ്പ്രിങ്ങിൻ്റെ ഒരു ബഡ്സ് പോലും അല്ലെങ്കിൽ സമ്മറിൻ്റെ ഒരു ജോയ്ഫുൾനെസ് ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും വിൻ്റർ സീസൺ തന്നെ ആയിരിക്കും എന്നാണ് പോയിറ്റ് പറയുന്നത്. അദ്ദേഹം പറയാണ് നമ്മൾ സമ്മറൊന്നും എൻജോയ് ചെയ്യുന്ന പോലെ അവിടെ വെച്ചിട്ട് ആർക്കും സമ്മർ എൻജോയ് ചെയ്യാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിന് യാതൊരു വിലയില്ലാത്ത ഒരു സ്ഥലമാണ് ഈ വിൻ്റർ ലേക്ക് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ആർക്കും ലവ് വന്നിട്ട് എൻജോയ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയാണ് അവിടെയുള്ള ബേർഡ്സൊന്നും സൗണ്ടേ ഉണ്ടാക്കാറില്ല. അവരെല്ലാം വന്നിട്ട് ആ ലേക്കിൻ്റെ ആ നിശബ്ദതയിൽ, അതിൻ്റെ സാഡ്നെസ്സിൽ മുഴുകി കിടക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീശുന്ന ആ ഇളം കാറ്റ്, ആ വിൻ്റർ ലേക്കിലെ ഇളം കാറ്റ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഈ ലേക്കിൻ്റെ സാഡ്നെസ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 3rd stanza. അപ്പോൾ ഈ സ്റ്റാൻസയിൽ പോയിറ്റ് പറയുന്നത് ക്രാക്സിനെ പറ്റിയിട്ടാണ്. ഈ ക്രാക്സ് എന്ന് പറയുന്നത് കുത്തനെ നിൽക്കുന്ന ആ പാറകളൊക്കെ പറ്റിയിട്ടാണ് പോയിറ്റ് പറയുന്നത്. ആ പാറകളൊക്കെ വന്നിട്ട് ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് നിൽക്കുന്നതെങ്കിലും അതിലൂടെയെല്ലാം ഈ ഐസ് വീണിട്ട് അത് വന്നിട്ട് ഒരു ഗ്രേ കളറിലാണ് നിൽക്കുന്നതെന്ന് പോയിറ്റ് പറയുന്നുണ്ട്. ഈ ലൊക്കേഷൻ വന്നിട്ട് ഈവനിങ്ങിലൊക്കെ കാണുന്ന സമയത്ത് ഒരു ട്രീറ്റനിങ് എഫക്റ്റാണ് കിട്ടുന്നതെന്നും പോയിറ്റ് പറയുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് ഡാർക്ക് കളറിലാണെങ്കിൽ കൂടി അവിടെ വരുന്ന സൂര്യൻ്റെ, രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ബ്രൈറ്റ്നസ് തട്ടിയിട്ട് ഇവിടെയൊക്കെ ഒരു ഷൈനിങ് ഉണ്ടാവാറുണ്ട് എന്ന് പോയിറ്റ് പറയുന്നുണ്ട്. ആരെങ്കിലും മിഡ് നൈറ്റിൽ ആ ക്രാക്സൊക്കെ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നതാണ് പോയിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് നൈറ്റിൽ ഉണ്ടാവുന്ന ആ അമ്പിളിയമ്മാവൻ്റെ ആ പ്രകാശം, അതിൽ തട്ടിയിട്ട് വരുന്ന ആ ഷാഡോ ഒക്കെ കാണുമ്പോൾ ആരാണെങ്കിലും പേടിച്ചു പോകുന്ന പോയിറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലേക്കിലെ വേവ് ഉണ്ടാക്കുന്ന ആ നോയിസ് കേൾക്കുമ്പോൾ ഒരു തണ്ടർ എഫക്റ്റാണ് അത് കാണുന്നവർക്ക് ഉണ്ടാവാന്നും കൂടി പോയിറ്റ് പറയുന്നുണ്ട്. ഇനി നമുക്ക് 4th stanza എന്താ നോക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ഈ വിൻ്റർ ലേക്ക് എന്ന് പറയുന്നത് ഒരു ഡെത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ് ആരെങ്കിലും ഈ വിൻ്റർ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴികളൊന്നും അറിയാതെ അവിടെ കുടുങ്ങി പോവുകയും പിന്നെ അവർ ഡെത്തിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്ന പറയുന്നുണ്ട്. ഇനി നമുക്ക് 5th stanza എന്താണെന്ന് നോക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത് മിഡ് നൈറ്റിലെ ആ മൂണിൻ്റെ ബ്രൈറ്റ്നസ് അവിടെയുള്ള ഫോറസ്റ്റിലും ആ ഐസിലൊക്കെ തട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു തെളിച്ചം, ഷൈനിങ് വന്നിട്ട് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ഒത്തിരി മൈലുകളോളം പടർന്ന് കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പ്രകാശം, ആ റിഫ്ലക്ഷൻ കാണുന്നവരൊക്കെ പേടിച്ചു പോകും. കാരണം അത് കാണുമ്പോൾ ഒരു കോസ്റ്റ്ലി അപ്പിയറൻസ് ആണ് തോന്നാന്ന് പോയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 6th stanza എന്താണെന്ന് നോക്കാം. 6th stanza അദ്ദേഹം പറയുന്നത് ആ വിൻ്റർ ലേക്കിലെ ബേസിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം പറയുകയാണ് അവിടെയുള്ള ബേസ് എല്ലാം വന്നിട്ട് ലോൺലി ആയിട്ടാണ് കിടക്കുന്നത്. ഗോസ്റ്റ് ഹണ്ട് ചെയ്ത പോലെയും മോണിൻ്റെ ആ പ്രകാശത്തിൽ വന്നിട്ട് ബേസ് എല്ലാം ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പോലെയും
അതുപോലെ തന്നെ ആ മിഡ് നൈറ്റ് സമയത്ത് ഉണ്ടാവുന്ന ആ കാറ്റ് ആരെ പേടിപ്പെടുത്തുന്ന പോലെയും ഒക്കെയാണ് തോന്നാന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ആ തിരമാലകൾ, ആ വേവ്സ്, ആ ലേക്കിലെ വേവ്സ് വന്നിട്ട് ആ ക്രാക്സിലൊക്കെ തട്ടി ഉണ്ടാവുന്ന ആ നോയ്സ് വന്നിട്ട് ഒരു സിംഹം അലറുന്ന പോലെ തോന്നുന്നുണ്ടെന്നും കൂടി പോയറ്റ് പറയുന്നുണ്ട്. ഇതാണ് ആ പോയറ്റിൻ്റെ ലാസ്റ്റ് ലൈന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓവറോൾ സമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയറ്റ് വിൻ്റർ ലേക്കിനെ ഹ്യൂമൺ ആയിട്ട് കമ്പയർ ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇത് വന്നിട്ട് ഹ്യൂമൻസിൻ്റെ ഡെത്ത്, സാഡ്നെസ്, ഫിയർ, അൺഹാപ്പിനെസ് ഇതിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇത്രയുള്ളൂ ഈ പോയത്തിൻ്റെ സമ്മറി. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.